എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള നിങ്ങളെല്ലാവരുടെ സ്വന്തം ബ്രാൻഡിന്റെ പേര് ഞാൻ പറയാനില്ല, കാരണം ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുകൊണ്ടിരിക്കുക. ബ്രാൻഡിന്റെ പേരൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പറയാൻ പാടില്ല എന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ വന്നേക്കണം. പക്ഷേ നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഏതാണ് ബ്രാൻഡ്, ഏതാണ് ബ്രാൻഡിൻ്റെ ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ഒരു കാറ് ഓടിക്കൊണ്ടിരുന്ന കാറ് നിന്നങ്ങോട്ട് കത്തേണം. നിന്ന് കത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു രക്ഷയില്ലാത്ത രീതിയിലെ കത്തലായിപ്പോയി. സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കത്തൽ വന്നാൽ ആദ്യം ഒരു ചെറിയൊരു പുകയുണ്ടാവും, പിന്നെ തീ വരും, നമുക്ക് ആൾക്കാർക്കൊക്കെ ഇറങ്ങി ഓടാനുള്ള ഗ്യാപ്പോടെ കിട്ടും. ഈ കാരണം സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചേട്ടനൊരു ചേച്ചി പറഞ്ഞു, അവർക്ക് ഇറങ്ങി ഓടാനുള്ള ഗ്യാപ്പ് പോലും കിട്ടും, അത്രക്കായിട്ട് തീ അവിടെ ആളി പടർന്നുപോയി. എന്നിട്ടും ആ ചേട്ടനൊരു കാര്യം ചെയ്തു, അതാണ് ആ ചേട്ടനെ നമ്മളെല്ലാവരും സ്തുതിക്കേണ്ടത്. ഒന്നുമല്ല, ബാക്ക് സീറ്റിൽ നാല് പേരുണ്ടായിരുന്നു. ഈ ചെറിയ വണ്ടീനകത്ത് നാല് പേര് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത്, വേറൊരു കൊച്ചു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ ആ ഡ്രൈവർ സീറ്റിൽ നിന്നിട്ട് ആ ബാക്കിലുള്ള സീറ്റിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. അങ്ങനെ ആ അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ പറ്റി, ആ ബാക്കിലുള്ള നാല് പേർക്കും രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫ്രണ്ടിലിരുന്ന രണ്ട് പേര് ഭാര്യയും ഭർത്താവും ആയിരുന്നു. അതിനകത്ത് ആ ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിരുന്നു, നിറവയറായിരുന്നു. അതിന് പ്രഗ്നൻസി പെയിനും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ വഴിക്കാൻ സംഭവങ്ങൾ സംഭവിച്ചത്. വളരെ ദുഃഖമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രാൻഡിനെ അങ്ങനെ അല്ലെങ്കിൽ ഒരു കാറിനെയോ നമുക്കങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ബെൻസ് വരെ നിന്ന് നിന്ന അത്ര ടോപ്പ് ലെവലിലിരിക്കുന്ന കാറുകൾ വരെ നമുക്ക് റോഡിലൊക്കെ നിന്ന് കത്തിയേക്കണ ചരിത്രങ്ങളുണ്ട്. വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ബെൻസ് മാത്രമല്ല, എല്ലാ ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെയും വലിയ വലിയ വാഹനങ്ങൾ, ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് തന്നെ നമുക്ക് കത്തി പിടിച്ച വണ്ടികളിലൊക്കെ ഇഷ്ടം നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഞാൻ ബ്രാൻഡ് വീണ്ടും ഉപയോഗിക്കാനോട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്ത മിക്ക വാഹനങ്ങൾക്കും ഇതൊക്കെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ചർച്ച ചെയ്യാൻ പോണം. അപ്പോൾ ഈ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു റോഡാണ്, വലിയ കൂട്ടങ്ങളും കാര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടന് ഈ അവിടെ കണ്ടു നിന്ന ചേട്ടന്മാർ പറയുന്നുണ്ട് ആ ഡ്രൈവർ ഒന്ന് തുറന്ന് സഹായിക്കി എന്നൊക്കെ പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം ഡോറൊക്കെ ലോക്കാണ്, ഡോറൊക്കെ വലിച്ചിട്ടൊന്നും പോരുന്നില്ല. അതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ അവിടെ പോലീസുകാരും അതേപോലെ തന്നെ വിദഗ്ധർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആൾക്കാരും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഡിസ്ട്രിക്റ്റിലെ മുന്തിയ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലിരിക്കുന്ന പോലീസുകാരെല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ അല്ല, ന്യൂസിനകത്ത് നമുക്ക് കാണാൻ അറിയാൻ കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്ക് ഉദ്ദേശിച്ചത്, നമ്മളൊരു വാഹനം പുതിയ എടുത്ത് ഇപ്പോൾ നിങ്ങൾ കാണാം, ആ വാഹനം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വാഹനമാണ്, അധികം കൊല്ലങ്ങളൊന്നായിട്ടുള്ള വാഹനം മാർക്കറ്റിലേക്ക് വന്നിട്ട്. ഞാൻ ഈ വാഹനത്തെ കുറ്റം വേണമല്ല കേട്ടോ, അങ്ങനത്തെ എല്ലാവിധ വാഹനമായാലും നമ്മൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നേരെ പോയിട്ട് നമ്മുടെ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്യും. ഇപ്പോൾ കമ്പനി ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കാറുകൾക്ക് മൂന്നോ നാലോ ഓപ്ഷൻസ് വരും. നമ്മളിപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാരുതിയുടെ വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, ഫസ്റ്റ് ഒരു LXi വരും, പിന്നെ VXi വരും, പിന്നെ ZXi വരും, പിന്നെ ZXi+ വരും. ഇങ്ങനെയാണ് സംഭവങ്ങൾ പോകണം. അപ്പോൾ സാധാരണ രീതിയിലുള്ള ആൾക്കാർ എന്താ ചെയ്യുക, നമുക്ക് ഏറ്റവും കുറഞ്ഞെടുക്കാം LXi എടുത്തിട്ട് നമുക്ക് ഈ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കയറ്റാം. ഇപ്പോൾ LXi എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മ്യൂസിക് സിസ്റ്റം ഒന്ന് പണ്ട് കൊടുക്കാം. ഇപ്പോൾ ഈ അടുത്തേക്കാണ് മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡ് കൊടുക്കുക, അത് ലോ ക്വാളിറ്റി കൊടുക്കാറ്. അപ്പോൾ നേരത്തെ കാലത്ത് എന്ത് ചെയ്യുന്ന ആൾക്കാർ ഈ മ്യൂസിക് സിസ്റ്റം കുറക്കും, നമുക്ക് വേണ്ട, നമുക്ക് പുറത്ത് നിന്ന് വയ്ക്കാം. കാരണം ഈ പറഞ്ഞ ഓപ്ഷൻസ് ഫ്രണ്ടിൽ വിൻഡോസ് പവർ വിൻഡോസ് വേണ്ട, നമുക്ക് റോളിംഗ് വിൻഡോസ് മതി, അത് ഞാൻ സെപ്പറേറ്റ് പുറത്തുനിന്ന് പവർ വിൻഡോസ് ആക്കിച്ചോളാം എന്ന് വിചാരിക്കും. പിന്നെ ചിലപ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ താഴെ സംഭവം വരുമല്ലോ, ചെറിയ ഫോഗ് ലാമ്പ്, ഈ സംഭവം ഉണ്ടാവില്ല LXi. അപ്പോൾ എന്ത് ചെയ്യും, അതും വേണ്ട, അത് ഞാൻ പുറത്ത് വെച്ചോളാം, ഇതിനൊക്കെ നിസ്സാര പൈസക്ക് വെച്ച് കിട്ടും. ഇപ്പോൾ ഫോഗ് ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് 800 രൂപയ്ക്കൊക്കെ ഈ പറഞ്ഞ മാരുതിയുടെയും ചെറിയ ചെറിയ വാഹനങ്ങളുടെ ഹെഡ് ഫോഗ് ലാമ്പ്സ് വരും. അതേപോലെ തന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ 2000 രൂപ വരും, 2000 പോട്ടെ, ഏറ്റവും കുറഞ്ഞാണ് ഒരു 700 രൂപ മുതൽ മ്യൂസിക് സിസ്റ്റം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓപ്ഷൻസ് ഒന്നും വേണ്ട, കമ്പനി പറഞ്ഞ സംഭവങ്ങളൊന്നും വേണ്ട, നമ്മൾ പുറത്തുനിന്ന് വെച്ചോളാം എന്ന് പറഞ്ഞാൽ ഇവർ പുറത്ത് കൊണ്ടുപോയിട്ട് ഈ സംഭവങ്ങൾ അവിടെ ഫിറ്റ് ചെയ്യും. സംഭവങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു അക്സസറി ഷോപ്പിലോ ഒരു ഇലക്ട്രിക്കൽസ് ഒക്കെ ചെയ്യണ ഒരാളുടെ അടുത്ത് പോയിട്ട് ഈ സംഭവം കാറോടെ കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കയറ്റിക്കോ, ഇതാണ് എൻ്റെ ബഡ്ജറ്റ്, ഈ സംഭവത്തിന് പറ്റുന്ന എല്ലാം കയറ്റിക്കോളാൻ പറയും. അവർ തോന്നിയ പോലെയൊക്കെ എല്ലാവരുടെ അടിച്ച് കയറ്റും. ഈ കമ്പനി വയറിങ്ങും കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് ഇന്ത്യയിലത്തെ മുന്തിയ ബ്രാൻഡ് ഈ സംഭവത്തിനൊന്നും വാറണ്ടിയും കാര്യങ്ങളും കുഴപ്പമില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ വയറിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ നമ്മളൊന്ന് വയറിംഗ് ഒക്കെ ചെറുതായിരുന്നു കട്ട് ചെയ്തിട്ട് വേറെ വയറൊന്ന് ഫിറ്റ് ചെയ്തൊന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തായി, ഈ സംഭവങ്ങളൊക്കെ അവരെ അടിച്ചു കയറ്റി എല്ലാ വയേഴ്സും പോയിട്ട് കട്ട് ചെയ്തിട്ട് സംഭവങ്ങൾ അടിച്ചു കയറ്റി നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് സംഭവം ഇടും.
അപ്പോൾ എന്തായി നമ്മളതൊന്ന് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ പല സ്ഥലങ്ങളിൽ റൈറ്റ് പല 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 സൗണ്ടുകൾ, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ക്യാമറ ഇല്ല, ബാക്കിൽ ക്യാമറ ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അവിടെ തന്നെ റിവേഴ്സ് ക്യാമറ വരും, അങ്ങനെ പല പല സംഭവങ്ങളാണ്. അപ്പോൾ ഈ റിവേഴ്സിൻ്റെ ആ ഒരു ബാക്ക് സ്റ്റോപ്പിലേക്ക് പോയേക്കണം, ആ വയറിങ് നൽകിയ സംഭവം കണക്ഷൻ എല്ലാം പോയേക്കണം. റിവേഴ്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇപ്പം ഒച്ചപ്പാടും ബഹളും വീഡിയോയും ക്യാമറയൊക്കെ തന്നെയാണ് ഓണായിക്കോളും. സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഷോർട്ടായാൽ മതി, ഈ സംഭവം നിന്നാട് കത്തും. പല മുന്തിയ ബ്രാൻഡുകൾ, ഞാൻ വീണ്ടും ബ്രാൻഡ് പറയാനുള്ള, ആ ബ്രാൻഡുകൾ വയറിങ് കിറ്റിലോ എവിടെയെങ്കിലും നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാറണ്ടിയാണ് പോകും. ഇപ്പോൾ ഫോക്സ് വാഗൻ പോലെ വാഹനമാണെനിക്ക് പറഞ്ഞു, എക്സ്റ്റേണൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ ക്യാൻസൽ ആയി വന്നേക്കാം. അങ്ങനെയുണ്ട്, ഇല്ലാന്നല്ല, അങ്ങനെയുണ്ട്. അത് കമ്പനി കസ്റ്റമായിട്ട് വന്നേക്കുന്ന സംഭവത്തിലാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിനുള്ള വാറണ്ടിയും കാര്യങ്ങളൊക്കെ നഷ്ടമാകും എന്നുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വാഹനം വാങ്ങിക്കുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പല ബ്രാൻഡുകളും, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ബ്രാൻഡ് മാത്രമല്ല പറയണം, പല ഏത് ബ്രാൻഡായാലും നമ്മളൊരു വാഹനം കൊണ്ടുപോയിട്ട് കസ്റ്റമൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സംഭവിച്ച പോലെ ഇത്രയും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് സംഭവിച്ചത്. ഒരു രണ്ടാൾക്കാർ ഫ്രണ്ട് സീറ്റിൽ നിന്നിരുന്നത് കത്താന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അത് പല കാരണങ്ങളാവും, നമുക്കറിയില്ല എന്താണ്. ചിലപ്പോൾ സെൻട്രൽ ലോക്ക് എക്സ്റ്റേണൽ വെച്ചായിരിക്കും, സെൻട്രൽ ലോക്ക് എനിക്ക് വേണ്ടി ബേസ് മോഡലും സെൻട്രൽ ലോക്ക് വരുന്നത്, നമ്മൾ കീ ഇട്ടിട്ടാണ് ലോക്ക് ചെയ്യണം, എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. സെൻട്രൽ ലോക്ക് എക്സ്റ്റേണൽ പുറത്തുനിന്ന് വരാം, ചിലപ്പോൾ സെൻട്രൽ ലോക്ക് ലോക്കായതാവാം, പറയാൻ പറ്റില്ല. ഫ്രണ്ട് ഡോർ ചിലപ്പോൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയിട്ടുണ്ടാവും. ബാക്ക് ഡോർ ആ ചേട്ടൻ ഉള്ളിന്ന് തുറന്ന കാരണം അത് എങ്ങനെയൊക്കെ തുറന്ന്, അതിന് പേരിൽ അവർ രക്ഷപ്പെട്ടു. നാലുപേർക്കും ലൈഫുണ്ട് എന്ന് നമുക്ക് പറയാം. ഇവർക്ക് രണ്ടുപേർക്കും, ഇവർക്ക് രണ്ടുപേരും മൂന്ന് പേർക്ക്, അത് ചെറിയ കൊച്ച് വയറിനുള്ളുണ്ട്, ആ കൊച്ച് വരെ പോയി. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വാഹനം വാങ്ങിക്കണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാതിരിക്കുക, കസ്റ്റമൈസ് മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെറിയ കാർ എടുത്ത് സെന്നും അതേപോലെ തന്നെ ഓൾട്ടോയും ഇയോണും ബീറ്റൊക്കെ എടുത്തിട്ട് മോഡിഫൈ നടക്കുന്ന പിള്ളേരുണ്ട്. ഇവരോട് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാഹനം എങ്ങനെയാണോ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്നേക്കണേ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോകുക. വയറിങ് കിറ്റിലും ഇതേപോലത്തെ സെൻസിറ്റീവ് ഏരിയാസിലൊക്കെ ഈ പറഞ്ഞ മോഡിഫിക്കേഷൻ ചെയ്യാതിരിക്കുക. മോഡിഫിക്കേഷൻ ഉദ്ദേശിച്ച എക്സ്റ്റേണൽ ഫിറ്റിങ്സ് ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകൾ വന്നേക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ചെറിയൊരു ദുഃഖമുണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ.